നമസ്കാരം. ഒരു സമയത്ത് വാർത്തകൾ നിറഞ്ഞു നിന്നവർക്ക് പിന്നീട് എന്താണ് സംഭവിക്കുന്നത്? അവരെ വാർത്തകളിൽ എത്തിച്ച വലിയ സംഭവങ്ങൾക്ക് പിന്നീട് എന്താണ് പറ്റുന്നത്? പ്രമാദമായ അഴിമതി കേസുകൾ ഒന്നൊന്നായി വിജിലൻസ് എഴുതി തള്ളുമ്പോൾ വിജിലൻസിൻ്റെ മുൻ ഡയറക്ടർ ശ്രീ ജേക്കബ് തോമസ് IPS പോയിൻ്റ് ബ്ലാങ്കിൽ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയാണ്. സ്വാഗതം. വലിയ വാർത്തകളുണ്ടാക്കിയ, വലിയ വിവാദങ്ങളുണ്ടാക്കിയ വിജിലൻസിലെ ജോലിക്ക് ശേഷം ഇപ്പോൾ 7 മാസം, അവിടുന്ന് പടിയിറങ്ങിയതിന് ശേഷം ജേക്കബ് തോമസ് IPS എന്ന അഴിമതിക്കെതിരായ കുരിശുയുദ്ധക്കാരൻ ഇപ്പോൾ എന്താണ് ചെയ്യുന്നത്? കേരളത്തിൽ കുറിഞ്ഞിപ്പൂ കത്തിയാലും തീരപ്രദേശത്ത് മനുഷ്യർ മരിച്ചാലും രണ്ടിൻ്റെയും അടിസ്ഥാന കാരണം ഒന്നാണ്. കേരളത്തിൽ വികസനം ഉണ്ടാകാത്തതിൻ്റെ കാരണവും ഒന്നാണ്. അതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അഴിമതിയാണ്. താങ്കൾ എന്ത് ചെയ്തു എന്നുള്ളതാണ് കുറച്ചുകൂടെ വിശദമായ എൻ്റെ ചോദ്യം. ഞാനിപ്പോൾ കേരളത്തിലെ പൊതു മേഖലയിലുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് പരിശീലനം നൽകി അവരുടെ കാര്യപ്രാപ്തി അല്ലെങ്കിൽ കാര്യശേഷി വർദ്ധിപ്പിക്കാനുള്ള ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, IMG എന്ന് പറയും. വിജിലൻസിൽ UDF സർക്കാരിൻ്റെ കാലത്ത് താങ്കൾ ഇരിക്കുകൊണ്ട് വിവാദങ്ങൾക്കൊടുവിൽ താങ്കളെ ഫയർ ആൻഡ് റെസ്ക്യൂലേക്ക് മാറ്റുമ്പോൾ അവിടെ കെട്ടിടങ്ങൾ എങ്ങനെ കെട്ടിപ്പൊക്കരുത് എന്നതിനെക്കുറിച്ചുള്ള നിയമം പുറത്തിട്ടുകൊണ്ട് താങ്കൾ അവിടെ വാർത്തയുണ്ടാക്കി, അവിടെ ഒരു ചോദ്യം ഉന്നയിച്ചു. അപ്പോൾ നിയമം അറിയാവുന്നവർക്ക്, പണി അറിയാവുന്നവർക്ക് എവിടെ പോയാലും കുഴപ്പമുണ്ടാക്കാൻ ഇത്രയൊക്കെ മതിയെന്ന് എല്ലാ രാഷ്ട്രീയക്കാരും മനസ്സിലാക്കിയ ഒരു സമയം കൂടിയായിരുന്നു അത്. IMG പക്ഷേ താങ്കളെ ശരിക്കും പൂട്ടി എന്നാണോ മനസ്സിലാക്കേണ്ടത്? ഒന്നും ചെയ്യാൻ പറ്റാത്ത ജേക്കബ് തോമസ് ആണോ കഴിഞ്ഞ 7 മാസം IMG ഡയറക്ടറായി? ജോലി ജനങ്ങൾക്ക് വേണ്ടി ആണല്ലോ ചെയ്യുന്നത്. അപ്പോൾ അത് ഇപ്പോൾ ജനങ്ങൾക്ക് വേണ്ടി തന്നെ ചെയ്യുന്നത് കൊണ്ട് സന്തോഷവാനാണ്. കുറിഞ്ഞിയായാലും തീരപ്രദേശമായാലും വലിയ ദുരന്തങ്ങൾ ഉണ്ടാകുന്നതിന് കാരണം അഴിമതിയാണ്. താങ്കൾ ഈ അഭിമുഖം തുടങ്ങുമ്പോൾ അങ്ങനെയാണ് തുടങ്ങുന്നത്. അതെ. ഇപ്പോൾ വളരെ പ്രമാദമായ കേസുകൾ ഒന്നൊന്നായിട്ട് വിജിലൻസ് എഴുതി തള്ളുകയാണ്. അതിൽ ടോം ജോസ് എന്ന് പറയുന്ന IAS ഉദ്യോഗസ്ഥൻ്റെ അഴിമതിയും അല്ലെങ്കിൽ അഴിമതി ആരോപണവും എഴുതി തള്ളിയിട്ടുണ്ട്. ടോം ജോസിനെ പോലെയുള്ള പ്രമുഖ IAS ഉദ്യോഗസ്ഥരുടെ താങ്കൾ കൊണ്ടുവന്ന കേസുകൾ എഴുതി തള്ളുമ്പോൾ അഴിമതിക്കെതിരെയുള്ള യുദ്ധം എന്ന് പറഞ്ഞാൽ ഒരു മുദ്രാവാക്യമാകാൻ കൊള്ളാം, പക്ഷേ ഇല്ലാത്ത അഴിമതി കഥകൾ, കെട്ടുകഥകൾ, അത് ഈ ഒരു മുദ്രാവാക്യത്തിന് വേണ്ടി താങ്കൾ ഉയർത്തിയതാണ് എന്ന് ആരെങ്കിലും പറഞ്ഞാലോ? കാരണം കേസുകൾ അവസാനം അന്വേഷിച്ച് വരുമ്പോൾ ഒന്നുമില്ല. ജനം എന്ന് പറയുന്ന മാസ്റ്റർ, ആ മാസ്റ്ററിൻ്റെ ഏജൻ്റാണ് ഉദ്യോഗസ്ഥന്മാരും പൊതുപ്രവർത്തകരും ഒക്കെ, അവരുടെ കാര്യങ്ങൾ ഭംഗിയായിട്ട് ചെയ്യാൻ വേണ്ടി. അപ്പോൾ വിജിലൻസ് എന്ന് പറയുന്നത് ഒരു ഏജൻ്റാണ്. ആ ഏജൻറ്റിൻ്റെ ദൗത്യം എന്ന് പറയുന്നത് അഴിമതിയില്ലാത്ത ഒരു ഭരണം നിലനിർത്തുക, ഉണ്ടാകുക എന്നുള്ളതാണ്. വേറെ സർക്കാരിലെ ബാക്കി വകുപ്പുകളിലുള്ളത് ഏജൻറ്റ് തന്നെയാണ്. അപ്പോൾ ഒരു ഏജൻറ്റ് വേറൊരു ഏജൻറ്റിൻ്റെ കുറ്റകൃത്യം കണ്ടുപിടിച്ച് അത് അവസാനിപ്പിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നടക്കത്തില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഗവേഷണങ്ങളിൽ കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പോൾ വേറെ വകുപ്പിൽ ജോലി ചെയ്യുന്ന വേറൊരു ഉദ്യോഗസ്ഥനെ ഫലപ്രദമായിട്ട് വിജിലൻസിൽ ആരെങ്കിലും കണ്ടുപിടിക്കാൻ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഏജൻറ്റിൻ്റെ നേതൃത്വം വഹിക്കുന്ന ആളെ അവിടുന്ന് മാറ്റും. അപ്പോൾ അതാണ് ഇപ്പോൾ സംഭവിച്ചത്. അതായത് ടോം ജോസിനെതിരെ, KM എബ്രഹാമിനെതിരെയൊക്കെ നീങ്ങുമ്പോൾ താങ്കളുടെ കസേര പോയി. അതാണ് ഇതിൻ്റെ മലയാളം. ഈ ഏജൻറ്റുമാർ എല്ലാവരും ഒന്നിച്ച് ആ ഏജൻ്റ് ആ അവരുടെ ഇംഗിതത്തിനല്ലാതെ പ്രവർത്തിക്കുന്ന ആളെ മാറ്റും. അപ്പോൾ ആ ആളെ മാറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഏജൻറ്റുമാരുടെ താല്പര്യങ്ങൾ നടക്കുമല്ലോ. ഇതാണ് ഇപ്പോഴത്തെ ഗവേഷണത്തിൽ, റിസർച്ചിൽ കണ്ടുപിടിച്ചിരിക്കുന്നത്. പക്ഷേ വിജിലൻസിൻ്റെ മേധാവിയായി 1 വർഷം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് KM Mani ബാർ കോഴക്കേസ്, അത് ആദ്യകാലത്ത് അന്വേഷണത്തിൽ ഇടപെട്ട ഒരാൾ പിന്നീട് ആ സ്ഥാനത്ത് പോകുന്നു. LDF സർക്കാർ താങ്കളെ പൂർവാധികം ശക്തിയോടുകൂടി ഏറ്റവും വലിയ പദവിയിലേക്ക് എത്തുന്നു. 1 വർഷം ഉണ്ടായിരുന്നു, ഒന്നും സംഭവിച്ചില്ലല്ലോ. അപ്പോൾ ഉള്ള സമയത്ത് പോലും നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. പിന്നീട് ഇപ്പോൾ എല്ലാവരും ചേർന്ന് താങ്കളെ പുറത്താക്കി എന്ന് പറഞ്ഞാൽ പോലും അതിനെന്ത് വാലിഡിറ്റിയാണുള്ളത്? നമ്മളുടെ സിവിൽ സപ്ലൈസ് കോർപ്പറേഷനിൽ 1981 നടന്ന ഒരു കേസാണ് പാമൊലിൻ ഇറക്കുമതി കേസ്. അത് ഇതുവരെ വിചാരണ പോലും നടന്നിട്ടില്ല, എത്ര വർഷമായി. അതുപോലെ ജയലളിതയുടെ ഒരു കേസ്, അതൊരു വിധി വരാൻ 20 വർഷമെടുത്തു. അതുപോലെ ഇപ്പോൾ മധു കോട, ഒരു കോട എന്ന് പറയുന്ന അവിടുത്തെ ഒരു ജാർഖണ്ഡിലെ ഒരു മുഖ്യമന്ത്രിക്ക് 8 വർഷം കഴിഞ്ഞു. അപ്പോൾ അഴിമതിയുടെ കേസുകൾ, കാരണം അഴിമതിയിൽ ഏർപ്പെടുന്നവർ സ്വാധീനമുള്ളവരാണ്, അവർ വളരെ ശക്തമായ പ്രാവീണ്യമുള്ള വക്കീലന്മാരെ ഏർപ്പെടുത്തും. പക്ഷേ ഇതൊക്കെ കോടതിയിൽ എത്തിയ ശേഷമുള്ള ഒരുപാട് കാലം നീണ്ടുപോകുന്ന നമുക്ക് മനസ്സിലാവും. പക്ഷേ വിജിലൻസ് കുറ്റപത്രം കൊടുക്കണമല്ലോ ആദ്യം. പ്രമാദമായ ഒരൊറ്റ കേസിലും
നമ്മൾ കുറ്റപത്രം വരെ കാര്യങ്ങൾ എത്തുന്നില്ല. അവിടെയാണ് എൻ്റെ പ്രശ്നം. അന്വേഷണ ഉദ്യോഗസ്ഥനെന്ന് പറയുന്ന ഒരാൾ സാക്ഷിയെ കണ്ട് ചോദിച്ച് സാക്ഷിമൊഴികൾ മാത്രം കൊണ്ട് കോടതിയിലേക്ക് കൊടുക്കാൻ പറ്റില്ല. അതിൽ ബാക്കിയുള്ള ചില തെളിവുകൾ എൻ്റെ ഒരു പരിശോധനയും പരിശോധിച്ച ശേഷം കൂടുതൽ വിവരങ്ങൾ കിട്ടുമ്പോഴത്തേനും വീണ്ടും ഒരു പുനഃപരിശോധന, അങ്ങനെയൊക്കെ സമയമെടുക്കാൻ ചില കേസുകൾക്ക്. അതേസമയം ഒരു ചില അഴിമതി കേസുകൾ, ഇപ്പം ഒരു ചെക്ക് പോസ്റ്റിൽ ട്രാപ്പ് കേസ് എന്നൊക്കെ പറയാറുണ്ടല്ലോ, അങ്ങനത്തെ കേസുകൾക്ക് ഒരു മാസം. വേറെ ചില കേസുകൾക്ക് റെക്കോർഡൊക്കെ ഭയങ്കര കറക്റ്റാണ്, വേറെ അതിൻ്റെ അടുത്ത് ബാക്കിയവരുടെ അടുത്ത് ഒരു വേറൊരു എക്സ്റ്റേണൽ ഏജൻസിയുടെ ഒരു എക്സ്പേർട്ടീസ് ആവശ്യമില്ല. ഇപ്പം അഹമ്മദാബാദിന് അയക്കേണ്ട, അല്ലെങ്കിൽ ഹൈദരാബാദിലെ ലാബിൽ അയക്കേണ്ട, അല്ലെങ്കിൽ ഇവിടുത്തെ എഫ് എസ് എൽ ലാബിലും അയക്കേണ്ട, അങ്ങനത്തെ ചില കാര്യങ്ങൾക്കാണ് നമുക്ക് പെട്ടെന്ന് കാര്യം നടക്കും. അപ്പം ഓരോ കേസിനും ചില ക്യാരക്ടർ അല്ലെ നേച്ചറുണ്ട്, അതനുസരിച്ച് സമയം കൂടുകയും കുറയുകയൊക്കെ ചെയ്യാം. എല്ലാ കേസുകളും നമുക്കറിയാവുന്ന, ഇപ്പോൾ ഉദാഹരണത്തിന് ബാർ കേസ്, ടോം ജോസിൻ്റെ കേസ്, പാറ്റൂർ ഭൂമി ഇടപാട് കേസ് പോലും ഒന്നിലും, അങ്ങനെയാണെങ്കിൽ സിസ്റ്റത്തെ ഞങ്ങൾ എന്തിനാണ് വിശ്വസിക്കുന്നത്? ജനം ഇതിങ്ങനെ സമയമെടുത്ത് നീണ്ട് നീണ്ട് പോകാനാണെങ്കിൽ ഇപ്പോൾ ബാർ കേസ് തന്നെ എടുക്കാം. എവിടെയായിരുന്നു എൻ്റെ ബ്ലോക്ക്? നിയമനാധികാരിയാണ് തീരുമാനിക്കുന്നത്. വിജിലൻസ് വളരെ പ്രമാദമായിട്ട് എല്ലാ തെളിവുമെടുത്ത് അന്വേഷിച്ച് ഈ നിയമനാധികാരിയോട് ചോദിക്കാതെ നേരിട്ട് കോടതി കൊടുക്കാൻ പറ്റില്ല. അത് വേണ്ട, പക്ഷെ മാണിയുടെ കേസിൽ അവിടെ വരെ എത്തിയില്ലല്ലോ, എങ്ങും എത്തിയില്ലല്ലോ. അല്ല, അത് ഫോറൻസിക്കിൻ്റെ എക്സാമിനേഷന് വേണ്ടി അയച്ചിരിക്കുന്ന സ്റ്റേജ് ആയിരുന്നു. ആ തെളിവ് ഞാനുള്ള സമയത്ത് അയച്ചു, അഹമ്മദാബാദിലോ ഏതോ ഉള്ള ഒരു ലാബിന് അയച്ചിരിക്കുന്ന സ്റ്റേജായിരുന്നു. ഞാൻ അവിടെ നിന്ന് പോരുന്ന സമയത്ത് അത് കിട്ടിയിരുന്നില്ല. താങ്കൾ ഏതൊക്കെ കേസുകളെയാണോ പ്രതിദാനം ചെയ്ത് ആ കേസുകൾ മുഴുവൻ, അതാണ് പ്രമാദമായ കേസുകൾ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്, അതിനെല്ലാം എന്തുകൊണ്ടാണ് ഇങ്ങനൊരു അവസ്ഥ വരുന്നത്? പ്രമാദമായതുകൊണ്ട് തന്നെ. നമ്മുടെ നാട്ടിൽ ഒരു വിജിലൻസ് ഡയറക്ടർ വിചാരിച്ചാൽ പ്രമാദമായത് കൊണ്ട് തന്നെ, അതുകൊണ്ടാണല്ലോ വിജിലൻസ് ഡയറക്ടർ തന്നെ ഇതിനകത്ത് നേരിട്ട് നോക്കുന്നത്, തൊടാൻ പറ്റില്ലേ? വിജിലൻസ് ഡയറക്ടർ നേരിട്ട് നോക്കുന്നത് ഇപ്പോഴാണ്. ഞാനുള്ള സമയത്ത് ഓരോ പോലീസ് സ്റ്റേഷൻ അവർക്ക് ഭരണ സ്വാതന്ത്ര്യം നൽകിയിരുന്നു, ഞാൻ അല്ല നേരിട്ട് നോക്കിയിരുന്നത്. ഞാൻ ചെയ്തത് അഴിമതി കേരള സമൂഹത്തിൽ ഇല്ലാതാക്കാൻ വേണ്ടി ഇപ്പോൾ ഉള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിസർച്ച്, കളക്റ്റീവ് ആക്ഷൻ എഗൈൻസ്റ്റ് കറപ്ഷൻ എന്നൊക്കെയാണ്, ഈ സ്വീഡൻ, നോർവേ, ഡെൻമാർക്ക് അവിടെയൊക്കെയാണ് ഏറ്റവും അധികം അഴിമതി കുറഞ്ഞ രാജ്യങ്ങൾ, ഇപ്പോൾ ട്രാൻസ്പെറൻസി ഇൻ്റർനാഷണൽ കണക്കനുസരിച്ചും. അപ്പോൾ അങ്ങനെ അഴിമതി കുറഞ്ഞ രാജ്യങ്ങളിൽ എന്തൊക്കെ സംവിധാനങ്ങളാണ് അഴിമതി അവസാനിപ്പിക്കാൻ വേണ്ടി ഉള്ളതിനെപ്പറ്റി പഠിച്ച് അത് നടപ്പാക്കാൻ വേണ്ടി ഞാൻ കൂടുതൽ ശ്രദ്ധിച്ചത്. എൻ്റെ ഒരു അഴിമതി എങ്ങനെ കേരളത്തിൽ അവസാനിപ്പിക്കണം എന്നുള്ള കാഴ്ചപ്പാട് ഈ അഴിമതി നിരോധന നിയമം എന്നുള്ളതിൽ അവിടെ കേസെടുത്ത് മാത്രമല്ല, ഒരിക്കലുമല്ല. അത് ഞാൻ അംഗീകരിക്കുന്നുണ്ട്, പക്ഷേ കേസുകൾക്കൊരു ഫലപ്രാപ്തി വേണമല്ലോ. കേസുകൾക്കൊരു ഫലപ്രാപ്തി വേണമെങ്കിൽ അതെങ്ങനെ? താങ്കൾ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഇതൊന്നും ഒരു കാലത്ത് നടക്കാൻ പോകാത്ത, നടക്കാൻ പറ്റാത്ത, ഇലക്ഷൻ സമയത്ത് വേണമെങ്കിൽ കുറച്ച് ബഹളം വയ്ക്കാവുന്ന, എല്ലാവരും പുഷ്പം പോലെ ഇറങ്ങി പുറത്തേക്ക് പോകാൻ പോകുന്ന ഒരു സ്ഥിതിയാണ് പ്രമാദമായ എല്ലാ കേസുകൾക്കും. അഴിമതി നിരോധന നിയമം തന്നെ ഫലപ്രാപ്തി ഇല്ല എന്നുള്ളത് നമ്മൾ മാത്രമല്ല ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. പാർലമെൻ്റ് വരെ ചർച്ച ചെയ്ത് അഴിമതി നിരോധന നിയമം പരിഷ്കരിക്കണമെന്നുള്ള ചർച്ച ഇപ്പോൾ കഴിഞ്ഞ 3-4 വർഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു ബില്ലിൽ ഇതുവരെ അത് ഫൈനൽ ഇതിൽ എത്തിയിട്ടില്ല. ശ്രീ ജേക്കബ് തോമസ്, ഈ നിയമത്തിൻ്റെ പ്രശ്നം, നമ്മുടെ നാട്ടിലെ പ്രൊസീജറൽ ബുദ്ധിമുട്ട്, വലിയ വലിയ തിരക്കുകൾ, അതിൻ്റെ പിന്നിൽ ഒളിക്കാൻ പറ്റുമോ? ഇപ്പോൾ ഉദാഹരണത്തിന് മലബാർ സിമൻസിൻ്റെ കേസുമായി ബന്ധപ്പെട്ട് ശ്രീ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തു, കോടതിയുടെ ഉത്തരവ് എത്രയും പെട്ടെന്ന് അയാളെ റീഹാബിൻ്റെ പദവിയിലേക്ക് തിരിച്ച് അയാളെ റീഇൻസ്റ്റേറ്റ് ചെയ്യണം എന്നുള്ളതാണ്. വേണമെങ്കിൽ ഇതെല്ലാം ഇങ്ങനെ ആലോചിക്കാം, അല്ലെങ്കിൽ കൂടെയുള്ള ഉദ്യോഗസ്ഥരെ ഉപദ്രവിക്കുന്ന സാഡിസ്റ്റായ ഒരു IPS ഉദ്യോഗസ്ഥനാണ് ജേക്കബ് തോമസ്, അതുകൊണ്ടാണ് ഇങ്ങനെ കാടടച്ച് കേസുകൾ എടുക്കുകയും ആളുകളെ ബുദ്ധിമുട്ടിക്കുകയും ചെയ്യുന്നത്. കേസുകൾ എടുക്കുക എന്നുള്ളത് കോഗ്നിസബിൾ ഒഫൻസിൻ്റെ ഒരു ഇൻഫർമേഷൻ പോലീസ് സ്റ്റേഷനിൽ വന്നു കഴിഞ്ഞാൽ എടുക്കണമെന്ന് തന്നെയാണ് നിയമം. അപ്പം നിയമവാഴ്ചയാണ് ഞാൻ നടപ്പാക്കിയത്. നിയമവാഴ്ച വേണ്ട എന്ന് നിങ്ങളൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ അത് വേറൊരു കാര്യം. പക്ഷേ ഞാൻ കണ്ടത് നിയമവാഴ്ച. നിയമവാഴ്ചയിൽ നിയമം എന്താണോ അനുശാസിക്കുന്നത് അത് നടപ്പാക്കുക, അത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. ഇനി ചിലരുടെ കേസ് എടുക്കണം, ചിലരുടെ കേസ് എടുക്കണ്ട എന്നുള്ള തീരുമാനങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ അത് നിയമവാഴ്ച ഇല്ല എന്നുള്ളതിൻ്റെ ലക്ഷണമാണ്. ഞാൻ പക്ഷേ നിയമവാഴ്ചയിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. എല്ലാ പരാതിയിലും അത് കോഗ്നിസബിൾ ഓഫൻസിൻ്റെ കീഴിൽ വരുമെങ്കിൽ കേസെടുക്കണം, ഞാൻ സമ്മതിക്കുന്നു. പിന്നെ സമ്മതിച്ചു കഴിഞ്ഞാൽ പിന്നെ എടുത്തതിനെന്താ കുഴപ്പം പറയും, കുറ്റം പറയുന്നത് എന്താണ്? എൻ്റെ പ്രശ്നം ഇത് പിന്നെ എന്താ എത്താത്തത്? ഇത് ഇത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയൊക്കെ പറയുന്നു. കുറേ കാലം നമ്മൾ ബാർക്കോഴ കേസ് എന്ന് പറഞ്ഞു, നമ്മൾ കുറേ കാലം മലബാർ സിമൻസ് പറഞ്ഞു, നമ്മൾ കുറേ കാലം IAS ഉദ്യോഗസ്ഥർ. അതിൻ്റെ ഉത്തരം ഞാൻ പറയാം. ഒരു കേരളത്തിൽ അഴിമതി എന്ന് പറയുന്നത് കേരളത്തിൽ ഇല്ല എന്ന് ആരെങ്കിലും പറയുമോ? തീർച്ചയായിട്ടും പറയില്ല. പറയില്ലല്ലോ. ഈ അഴിമതി അന്വേഷിക്കാൻ വേണ്ടി കേരളത്തിൽ എത്ര പോലീസ് സ്റ്റേഷൻ ഉണ്ട്? 22 പോലീസ് സ്റ്റേഷനാവുള്ളേ. ഈ പോലീസ് സ്റ്റേഷനുകളിൽ അഴിമതി അന്വേഷിക്കുന്ന DYSP റാങ്കിലുള്ള ആളാണ് അന്വേഷിക്കേണ്ടത് അഴിമതി നിയമം അനുസരിച്ച്. ബാക്കി ചില കേസുകൾക്ക് CA മാർക്ക് അന്വേഷിക്കാം. പക്ഷേ സാധാരണ ക്രൈമിന് ഒരു ഹെഡ് കോൺസ്റ്റബിളിനെ അന്വേഷിക്കാം പോലീസ് സ്റ്റേഷനിലുള്ളത്.
പക്ഷേ ഇവിടെ ഒരു CIO DYSP മാത്രമേ അന്വേഷിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എത്ര പേരുണ്ട്? അപ്പോൾ ഒരു ഒരു അന്വേഷിക്കാനുള്ള മെഷീനറിയുടെ ഒരു കപ്പാസിറ്റി, അത് നമ്പർ വൈസ് തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന്, കേസുകളുടെ നേച്ചർ. രണ്ട്, കേസുകളുടെ നേച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അഴിമതി കേസുകളിൽ പ്രതി എന്ന സ്ഥാനത്ത് നിൽക്കുന്ന ആളുകളൊക്കെ തന്നെ പ്രഗത്ഭരായ സർക്കാർ ഉദ്യോഗസ്ഥർ തന്നെയാണ്, അല്ലെങ്കിൽ ശക്തിയുള്ള നേതാക്കന്മാരാണ്. സാധാരണ ക്രിമിനൽ കേസുകളിൽ വാദി എന്ന് പറയുന്നത് സർക്കാരാണ്. പക്ഷെ അഴിമതി കേസുകളിൽ വാദി പ്രതി രണ്ടു ആരാണ്? അത് നമ്മൾ മനസ്സിലാക്കണം. പ്രതിസ്ഥാനത്ത് നിൽക്കുന്നയാളും സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ള ആളുകൾ തന്നെയാണ്. അപ്പോൾ അതൊരു ഡെലിക്കേറ്റ് ആയിട്ടുള്ള ഒരു 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 പ്രോസസ്സാണ് അഴിമതി നിരോധന നിയമം അനുസരിച്ചുള്ള അന്വേഷണം. അസി ഒരു മർഡർ കേസ് അന്വേഷിക്കാൻ വളരെ സ്ട്രെയിറ്റ് ആണ്. അല്ല, വിജിലൻസും അങ്ങനെ തന്നെ ചെയ്യണം എന്നല്ലേ നമ്മൾ വിചാരിക്കുന്നത് സാർ? ഒരു അഴിമതി കേസ് അങ്ങനെയാണോ എന്ന് നിങ്ങളൊന്ന് പരിശോധിക്കുക, ഒന്ന് പഠിക്കുക. ഇപ്പോൾ കേരളത്തിൽ ചുരുക്കത്തിൽ ഈ സിസ്റ്റം ഒരു കാലത്തും ഒരു പ്രധാനപ്പെട്ട അഴിമതി കേസുകളും പിടി എങ്ങനെ ഒഴിവാക്കി കൊടുക്കാം എന്നതിന് ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സംവിധാനം. വളരെ കൃത്യമായിട്ട് താങ്കൾ പറഞ്ഞത് തന്നെയാണ് പ്രിൻസിപ്പൽ ഏജന്റ് തീരുമാനം. ഏജന്റുമാർ തമ്മിൽ ധാരണയിലെത്തും, പ്രിൻസിപ്പൽ ഇതൊക്കെ നോക്കിക്കൊണ്ട് ഹെൽപ്പ്ലെസ് ആയിട്ടിരിക്കും. 51 വെട്ട് താങ്കളെ വെട്ടിയില്ലെങ്കിലും അതിലും നിശ്ചതമായ ചെയ്താണ് താങ്കളോട് ചെയ്തത്. അഴിമതിക്കെതിരെ ശബ്ദിക്കുന്നവരെ നിശബ്ദരാക്കുന്ന പ്രവണത ഏറ്റവും അധികം അഴിമതി ഉള്ളിടത്ത് ഉണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. ഏറ്റവും ഒടുവിൽ മന്ത്രി ജയരാജന്റെ കേസ്. ജയരാജൻ ഒരു നിയമനത്തിൽ അഴിമതി കാണിച്ചു എന്നുള്ളതാണ് ആരോപണം. അവസാനം വിജിലൻസ് താങ്കളായിരുന്നു ആ സമയത്ത് അതെടുത്തത്. അതിൻ്റെ തൊട്ട് പിന്നാലെയാണ് താങ്കൾ ഈ പദവിയിൽ നിന്ന് പോകുന്നത്. ഇപ്പോൾ അവസാനം വിജിലൻസ് പറഞ്ഞിരിക്കുന്നത് ബന്ധുവിന് നിയമനം കൊടുത്തിട്ടില്ല, അതുകൊണ്ട് തന്നെ ബന്ധു നിയമനം എന്ന അഴിമതി ആരോപണം നിൽക്കില്ല. ഇത്ര ലളിതമാണ് കാര്യമെങ്കിൽ താങ്കൾക്ക് മാത്രം അത് മനസ്സിലാകാതെ പോയതാണ്. കേരളത്തിൽ അഴിമതി എന്താണെന്ന് മനസ്സിലാകാത്ത ഒരേ ഒരു വ്യക്തി ചിലപ്പോൾ ഞാനായിരിക്കാം. അന്നത്തെ വ്യവസായ മന്ത്രി ഒരു ബന്ധുവിനല്ല നിയമനം കൊടുത്തതെങ്കിൽ പിന്നെ എങ്ങനെയാണ് ബന്ധു നിയമനത്തിന് കേസെടുത്തതെന്നുള്ളതാണ് ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ചോദ്യം. താങ്കൾ ഇതുവരെ ഈ വിഷയത്തിൽ പ്രതികരിക്കാത്തതുകൊണ്ട് ഇപ്പോൾ വന്നുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. അഴിമതി നിരോധന നിയമത്തിലെ 13(1)(d)യിൽ ബന്ധു എന്നുള്ളൊരു വാക്ക് ഞാൻ വായിച്ചിട്ടില്ല. പിന്നെ എങ്ങനെയാണ് വിജിലൻസ് പറയുന്നത് മന്ത്രിയുടെ വേണ്ടപ്പെട്ട ഒരാളുടെ മകനാണ്, പക്ഷേ അത് ബന്ധുവല്ല, അപ്പോൾ പിന്നെ ബന്ധു നിയമനം എന്ന് പറയുന്ന വാദം നിൽക്കില്ല? അങ്ങനെയാണെങ്കിൽ അതെങ്ങനെയാണ്, വിജിലൻസ് ഡയറക്ടർ വായിച്ചിട്ടില്ല, പക്ഷേ വിജിലൻസിലെ ഇപ്പോഴത്തെ ആളുകൾ വായിച്ചിട്ടുണ്ടോ? വിജിലൻസിലെ ഞാൻ പറഞ്ഞല്ലോ, ബന്ധു എന്നുള്ള ഒരു വാക്ക് 13(1)(d)യിൽ ഞാൻ വായിച്ചിട്ടില്ല. അതാണ് അതിൻ്റെ ഇട്ട സെക്ഷൻ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതൊരു തമാശയാണ്? ഇപ്പോഴത്തെ വിജിലൻസ് തമാശയാണോ എന്ന് നിങ്ങളാണ് വിലയിരുത്തേണ്ടത്. വിജിലൻസ് ഡയറക്ടർ പദവിയിൽ നിന്ന് താങ്കൾ പുറത്തു പോകുമ്പോൾ പ്രത്യേകിച്ച് ഒരു കാരണവും താങ്കൾ അന്ന് പറഞ്ഞിരുന്നില്ല, ഇതുവരെയും പറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. ഈ വിഷയം ഒരു പ്രധാനപ്പെട്ട കൺഫ്രണ്ടേഷൻ പോയിന്റ് ആയിരുന്നു. ഒരു ജോലിയിൽ നിന്ന് എന്നെ മാറ്റിയത് എന്ത് എന്നുള്ളത് എനിക്ക് ചില നിഗമനങ്ങളുണ്ടാകാം, ചില ചിന്തകളുണ്ടാകാം. എന്നെ മാറ്റിയവർക്ക് വേറെ ചില നിഗമനങ്ങളുണ്ടാകാം, ചിന്തകളുണ്ടാകാം. അതെനിക്ക് അറിഞ്ഞുകൂടല്ലോ. താങ്കളുടെ നിഗമനം? എൻ്റെ നിഗമനം IMG എന്ന് പറയുന്ന മാനേജ്മെൻ്റ് എന്ന് പറയുന്ന സ്ഥാപനത്തിൽ എത്താൻ സമയമായി എത്തി. വിജിലൻസ് ഡയറക്ടർ പദവിയിൽ നിന്ന് പടിയിറങ്ങിയതിന് ശേഷം 7 മാസം കഴിയുന്നു. 7 മാസം കഴിഞ്ഞ് ഒരു ദിവസം രാവിലെ താങ്കൾ ഒരു പൊതുചടങ്ങിൽ വെച്ച് സർക്കാരിനെതിരെ അതിരൂക്ഷമായ വിമർശനം ഉന്നയിക്കുകയാണ്. 51 വെട്ട് വെട്ടിയില്ലെങ്കിലും അഴിമതിക്കെതിരെ പ്രവർത്തിക്കുന്നവരെ നിശബ്ദരാക്കുകയാണ് ഇപ്പോഴത്തെ ഒരു രീതി. 51 വെട്ട് CPMനെ എല്ലാ കാലത്തും വേട്ടയാടുന്ന TP ചന്ദ്രശേഖരൻ എന്ന കമ്മ്യൂണിസ്റ്റുകാരൻ്റെ കൊലപാതകത്തിൻ്റെ ഓർമ്മപ്പെടുത്തലാണ്. അഴിമതിയെ അതുമായി ബന്ധപ്പെടുത്തുമ്പോൾ ടാർഗറ്റ് ചെയ്തത് CPMനെയാണ്. എന്താണ് താങ്കൾ ഉദ്ദേശിച്ചത്? അഴിമതി ഉണ്ട് എന്ന് തുറന്നു പറച്ചിലാണ് ഒരു അഴിമതിക്കെതിരെ ശബ്ദിക്കുന്ന ആളെ അയാൾക്കെതിരെ മെമ്മോ കൊടുക്കുകയോ അയാളെ നിശബ്ദരാക്കാനുള്ള ശ്രമം നടത്തിയോ അല്ലെ അഴിമതിക്കെതിരെ ശക്തമായ പ്രവർത്തനം നടത്തുന്ന ആളുകളെ അവിടുന്ന് മാറ്റി നിർത്തുകയോ ഒക്കെ ചെയ്യുന്നതിൻ്റെ അർത്ഥം അവിടെ അഴിമതി ഉണ്ട് എന്ന് അവരവർക്ക് പറയുകയാണ്. അപ്പോൾ അതേ കാര്യമാണ് ഞാനന്ന് പറഞ്ഞത്. അതായത് 51 വെട്ട് താങ്കളെ വെട്ടിയില്ലെങ്കിലും അതിലും നിശ്ചിതമായ ചെയ്ത്താണ് താങ്കളോട് ചെയ്തത്, അഴിമതിക്കെതിരെ സംസാരിച്ചതുകൊണ്ട്. അതാണ് വിസിൽ ബ്ലോവേഴ്സ് നിയമത്തിൻ്റെ പ്രാധാന്യവും പ്രസക്തിയും. എന്തുകൊണ്ടാണ് സർക്കാർ വളരെ സ്നേഹത്തോടു കൂടി, പ്രതീക്ഷയോടു കൂടി, സന്തോഷത്തോടു കൂടി താങ്കളെ കൂടെ കൊണ്ടു നടക്കുകയും പെട്ടെന്ന് ഈ 51നേക്കാൾ നിശ്ചിതമായി വെട്ടി നിശബ്ദനാക്കുകയും ചെയ്തത്? അഴിമതിക്കെതിരെ ശബ്ദിക്കുന്നവരെ നിശബ്ദരാക്കുന്ന പ്രവണത ഏറ്റവും അധികം അഴിമതി ഉള്ളിടത്ത് ഉണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ വ്യക്തിപരമായി എന്ന ആ ചോദ്യത്തിൽ നിന്ന് താങ്കൾ ഒഴിഞ്ഞു മാറുകയാണ്.
താങ്കൾക്കെതിരെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്ന് ചോദിച്ചാൽ അങ്ങനെ ഉണ്ടായോ? അത് വ്യക്തിപരമായിട്ട് നമ്മൾ കാണേണ്ട കാര്യമില്ല. അത് അഴിമതി സംവിധാനത്തിൻ്റെ അല്ലെ അഴിമതി ഉള്ള സ്ഥലങ്ങളിലെ ഒരു പ്രത്യേകതയാണ്. അത് ഏത് വ്യക്തി എയോ ബിയോ ആണേലും ശരി, ഇത് സംഭവിക്കും. സർക്കാരിനെതിരെയുള്ള വിമർശനങ്ങൾ, ഒരുപാട് പണം മുടക്കുന്നതിനെ കുറിച്ചും സർക്കാരും ജനങ്ങളും തമ്മിൽ ഉള്ള വിടവിനെ കുറിച്ചും, അതായത് ഇന്നത്തെ മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് അങ്ങനെ കാര്യമായി ഇടപഴകാത്ത ഒരാളാണെന്നുള്ള പശ്ചാത്തലം കൂടിയുണ്ട്. അത്തരം വിമർശനങ്ങൾ താങ്കൾ ഉന്നയിക്കുമ്പോൾ അതിൻ്റെ പ്രകോപനം എന്താ? ഈ വോൾ അല്ലെങ്കിൽ ഭിത്തി ഈ പ്രിൻസിപ്പളും ഏജൻറ്റും തമ്മിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞു. അത് ഞാൻ അഴിമതി നിരോധന നിയമത്തിൻ്റെ പ്രിൻസിപ്പൽ ഏജൻറ്റ് തിയറി പറഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഒരു വോൾ ഉണ്ടാകാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ വലിയ പരസ്യം മുടക്കി സർക്കാരിൻ്റെ കാര്യങ്ങളിൽ പ്രസിദ്ധീകരിക്കുമ്പോൾ അത് നല്ല കാര്യങ്ങൾ ചെയ്യാത്തതുകൊണ്ടാണ് ഇത്രയും പരസ്യം വേണ്ടിവരുന്നതെന്നും പറഞ്ഞു. ഇതെല്ലാം സംസ്ഥാന സർക്കാരിൻ്റെ നടപടികളുമായി വളരെ കണക്ട് ചെയ്ത കാര്യങ്ങളാണ് താങ്കൾ പറയുന്നത്. അതാണ് എൻ്റെ ഈ ചോദ്യങ്ങളിലൊക്കെ ഒരു പ്രചോദനം. ഇപ്പോൾ ഒരു സർക്കാർ ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാൽ അഴിമതി ഇല്ലാത്ത നല്ല പെരുമാറ്റത്തോടു കൂടിയുള്ളത് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ആള് വേറെ നാല് പേരോട് പറയുന്നതാണ് ഏറ്റവും നല്ല പബ്ലിസിറ്റി. അതിന് പൈസ മുടക്കി ഒരു പബ്ലിസിറ്റി ആവശ്യമില്ല. അല്ലെ ഒരു ആങ്കറിനെ വെച്ച് ഒരു 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 സ്റ്റേജ് ഷോ പോലെ ഇങ്ങനെ ഒരു 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 നാടകം കളിക്കേണ്ടേ ഒരു ആവശ്യമില്ല. താങ്കൾ തിയറിയിൽ ചാരി സർക്കാരിൻ്റെ നെഞ്ചത്ത് ചവിട്ടിക്കൊണ്ടിരിക്കുകയാണ്, പക്ഷേ പറയുന്നത് മുഴുവൻ തിയറിയാണ്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻ്റ് ഇൻ ഗവൺമെൻറ്റിൻ്റെ ഒരു പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ മാനേജ്മെൻറ്റ് തത്വങ്ങൾ കേരളത്തിൻ്റെ ഭരണത്തിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത് ഈ മാർക്കറ്റിംഗിനനുസരിച്ച് വേർഡ് ഓഫ് മൗത്ത് പബ്ലിസിറ്റിയാണ് ഏറ്റവും നല്ലത്. അല്ലാതെ സ്റ്റേജ് മാനേജ് ഷോകളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അഡ്വർടൈസിങ് ഏജൻസിയെ വെച്ചിട്ട് അല്ലെങ്കിൽ മീഡിയയ്ക്ക് പൈസ കൊടുത്തിട്ട് അവരെ കൊണ്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യിപ്പിക്കുക എന്നുള്ളത് ഒരു സദ്ഭരണ തത്വങ്ങളനുസരിച്ച് നല്ലതല്ല. അത് വീണ്ടും വോൾ ക്രിയേറ്റ് ചെയ്യാണ്, ഭിത്തി ക്രിയേറ്റ് ചെയ്യാണ്. ചോദിച്ചാൽ ഇത് പറയുന്നത് തിയറിയാണ്, പക്ഷേ മനസ്സിലാകേണ്ടത് എല്ലാവരും മനസ്സിലാകണം. അഴിമതിക്കെതിരെയുള്ള പ്രവർത്തനമാണ് ഏറ്റവും നല്ല രാജ്യസ്നേഹമെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. വൺ ടു വൺ ഇൻട്രാക്ഷനിൽ ഒരു വളരെ നല്ല വ്യക്തി ഉണ്ടാകാം, പക്ഷേ ആ വ്യക്തി തന്നെ ഒരു മോബിൽ വരുമ്പോൾ. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ പ്രശ്നമുണ്ടോ? ഇപ്പം ഞാൻ അത് പഠിക്കേണ്ട കാര്യമാണ്. പക്ഷെ താങ്കൾക്കെതിരെയും അഴിമതി ആരോപണം. തമിഴ്നാട്ടിൽ സ്ഥലം, മഹാരാഷ്ട്രയിൽ 100 ഏക്കർ വനഭൂമി കയ്യേറ്റം. ഇപ്പോൾ കെ മാണിക്കെതിരെയോ ബാക്കിയുള്ളവർക്കെതിരെയോ എങ്ങനെയൊക്കെയാണോ ആരോപണങ്ങൾ വായുവിലുള്ളത്, അന്വേഷണങ്ങൾ നടക്കുന്നത്, അതുപോലെ തന്നെ താങ്കൾക്കെതിരെയും ഉണ്ട്. ഒരാളെ തേജോപദം ചെയ്യുന്നതിന് അല്ലെങ്കിൽ നിശബ്ദനാക്കുന്നതിന് പലവിധ മാർഗങ്ങൾ ഉപയോഗിക്കപ്പെടാമല്ലോ. അപ്പോൾ അതെല്ലാം ഉപയോഗിക്കപ്പെടും. അതിലെന്താ വസ്തുത? ഈ പറയുന്നത് പോലെ ഇത്രയും ഭൂമിയൊക്കെ ഉള്ള ഒരു ഭയങ്കര ധനാഢ്യനായ മനുഷ്യൻ ഇരുന്ന് അഴിമതിയെക്കുറിച്ച് പറയുകയാണ്. ഇക്കാര്യം എൻ്റെ സ്രാവുകൾക്കൊപ്പം നീന്തുമ്പോൾ എന്ന പുസ്തകത്തിൽ ഒരു ചാപ്റ്ററായിട്ട് തന്നെ ഞാൻ വിശദമാക്കിയിട്ടുണ്ട്. അത് വളരെ ലളിതമായ മലയാളത്തിൽ കേരളത്തിലെ ഏത് സാമാന്യ ജനത്തിനും വായിക്കാനുള്ള വിധത്തിൽ തന്നെയാണ്. അത് സാഹിത്യ ഭാഷയൊന്നുമല്ല, വളരെ ലളിതമായ ഭാഷയിൽ എഴുതിയിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യവും കാരണം എന്ന പുസ്തകത്തിലും ഈ പറഞ്ഞതിൻ്റെ കാര്യമെന്താണ്, അതിൻ്റെ കാരണം എന്താണ് എന്നുള്ളത് രണ്ടാമത്തെ ഒരു പാർട്ട് തന്നെ അഴിമതി ഭരണ സംവിധാനത്തിൽ എന്നുള്ള വിഷയത്തെപ്പറ്റി തന്നെയാണ് ഒരു 5 ഓ 6 ഓ ചാപ്റ്ററുകൾ അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ ചോദ്യത്തിൻ്റെ കാര്യവും കാരണവും ഈ പറഞ്ഞ പുസ്തകത്തിൽ, രണ്ടാമത്തെ പുസ്തകത്തിൽ ഞാൻ കൃത്യമായിട്ട് വിവരിച്ചിട്ടുണ്ട്. വളരെ ലളിതമായ മലയാള ഭാഷയാണ്, ആർക്കും വായിക്കാം. സ്രാവുകൾക്കൊപ്പം നീന്തുമ്പോൾ എന്ന ആത്മകഥ താങ്കൾ എഴുതുന്നതിൻ്റെ പൊല്ലാപ്പുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. താങ്കൾക്കെതിരെ കാരണം കാണിക്കൽ, നടപടി, കേസ് ഒക്കെ പോകുന്നു. അപ്പോൾ രണ്ടാമത്തെ ഒരു പുസ്തകം, കാര്യവും കാരണവും. ചുണയുണ്ടെങ്കിൽ എന്നെ പുറത്താക്ക് എന്ന് ജേക്കബ് തോമസ് പിണറായി വിജയനെ വെല്ലുവിളിക്കുകയാണ്. അഴിമതിക്കെതിരെ പറയുക, ഏതുതരം അഴിമതിയെ എതിർക്കുക എന്ന് 2016 ഡിസംബറിൽ ഞാനും പ്രതിജ്ഞ എടുത്തതാണ്. അപ്പോൾ അത് ഏത് വിധത്തിലും, അത് പുസ്തകത്തിൽ കൂടെ ആയിരിക്കാം, അത് ഒരു സെമിനാറിൽ പ്രസൻറ്റേഷൻ നടത്തിയായിരിക്കാം, അല്ലെങ്കിൽ എൻ്റെ നടപടിയിൽ കൂടി ആയിരിക്കാം, എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലിയുള്ള നടപടിയിൽ കൂടി ആയിരിക്കാം, അല്ലെ എൻ്റെ സുഹൃത്തുക്കളോട് സംസാരിക്കുമ്പോൾ ആയിരിക്കാം, അഴിമതിക്കെതിരെ ശബ്ദിക്കുക, അഴിമതിക്കെതിരെ നടപടിയെടുക്കുക, അത് ഏത് വിധത്തിൽ, അത് പുസ്തകത്തിൽ കൂടെയും ചെയ്യാം. അത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, അതെൻ്റെ ധർമ്മമായിട്ട് തന്നെ ഞാൻ കാണുന്നു. അഥവാ നടപടി വന്നാൽ, സർവീസിൽ നിന്ന് പുറത്താക്കലടക്കമുള്ള നടപടികൾ ഉണ്ടാകാം, എങ്ങനെയായിരിക്കും അതിനെ ഫേസ് ചെയ്യുക? ഇല്ല, പുറത്തേക്ക് കടക്കണമെന്ന് പറയുമോ അതോ അകത്തേക്ക് തന്നെ കടക്കണമെന്ന് പറയുമോ എന്നുള്ളതൊക്കെ വരട്ടെ. അതോ അരവിന്ദ് കെജ്രിവാളിൻ്റെ ഒരു കേരള വേർഷൻ
അണിയറയിൽ രൂപപ്പെടുകയാണ്. ജേക്കബ് തോമസ് അതിൻ്റെ വഴിയിലാണ്. അങ്ങനെയാണോ കാണേണ്ടത്? ഒരിക്കലുമല്ല, ഒരിക്കലുമല്ല. ഒരു സാമൂഹ്യ പ്രവർത്തകനായി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ പോകുന്ന ഒരാളുടെ തൊട്ട് മുമ്പത്തെ ഫേസ് ആണ് കേരളവും ഞാനുമൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ പിണറായി വിജയൻ സർക്കാർ അധികാരമൊഴിയുന്ന അതേ സമയത്താണ് താങ്കളുടെ റിട്ടയർമെൻറ്റും. അതായത് അടുത്ത ഇലക്ഷൻ്റെ സമയത്ത് താങ്കൾ IPSൻ്റെ കെട്ടുപാടുകളില്ലാത്തൊരു സ്വതന്ത്ര മനുഷ്യനാണ്. എവിടെയുണ്ടാകും ആ വർഷം ആ സമയം? ഞാൻ ഇപ്പോഴും ഒരു സ്വതന്ത്ര മനുഷ്യൻ തന്നെയാണെന്ന് വിശ്വസിക്കുന്നു. രാഷ്ട്രീയത്തിലുണ്ടാകുമോ? വളരെ കൃത്യമായിട്ടങ്ങ് ചോദിക്കുകയാണ്. ഒരിക്കലും ഉണ്ടാവില്ല. തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമോ? ഇല്ല. പൊതുരംഗത്തുണ്ടാകും? ഞാൻ ഇന്ന് പൊതുരംഗത്താണല്ലോ. ഒരിക്കലും രാഷ്ട്രീയത്തിൽ ഇറങ്ങില്ല എന്ന് ഇപ്പോഴേ കട്ടായം പറയുന്നത് എന്തുകൊണ്ടാണ്? എന്താ ഇതിൻ്റെ കാരണം? കാരണം രാഷ്ട്രീയത്തിൽ ഇറങ്ങിയവർ നല്ല ആൾക്കാർ കുറേയധികം ഉണ്ടായിരുന്നു. അവർ പിൽക്കാലത്ത് എന്തായി എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയതുകൊണ്ട്. ഇത്രയും കാലം ഞാൻ സ്രാവുകൾക്കൊപ്പം നീന്തുകയായിരുന്നു. ഇപ്പോൾ ഞാൻ നല്ല ആളുകളുടെ കൂടെയാണ്. ഏതാണ്ട് 16, 17, 18 മാസങ്ങൾക്ക് മുമ്പ് താങ്കൾ പറഞ്ഞ വാചകങ്ങളാണ്. ഇപ്പോഴും ചാൻസ് കിട്ടിയാൽ ഒന്ന് മാറ്റി പറയുമോ? ഇല്ല, ഞാൻ പറഞ്ഞൊന്നും മാറ്റി പറയുന്നില്ലല്ലോ. നല്ല ആളുകൾ തന്നെയായിരുന്നു. ആളുകൾ പലരും നല്ലവർ തന്നെയാണ്. നമ്മൾ പലപ്പോഴും നമ്മുടെ ഒരു 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 ഇൻട്രാക്ട് ചെയ്യുമ്പോഴത്തേക്കും 1-to-1 ഇൻട്രാക്ഷനിൽ ഒരു വളരെ നല്ല വ്യക്തി ഉണ്ടാകാം. പക്ഷേ ആ വ്യക്തി തന്നെ ഒരു മോബിൽ വരുമ്പോൾ, ഒരു വേറൊരു ഗ്രൂപ്പിൽ വരുമ്പോൾ, ചിലപ്പോൾ ആ വ്യക്തി അല്ലെങ്കിൽ വേറൊരു വലയത്തിൽ വരുമ്പോൾ, ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ ബിഹേവിയർ വ്യത്യസ്തപ്പെടാറില്ലേ? മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ പ്രശ്നമുണ്ടോ? ഇപ്പം ഞാൻ അത് പഠിക്കേണ്ട കാര്യമാണ്. വലയമുണ്ടോ എന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ. ഉണ്ടോ എന്ന് ചോദിക്കാൻ അറിയില്ല എന്നാണോ, അതോ അത് നോക്കേണ്ട കാര്യമാണെന്നാണ്? അത് പൊതുസമൂഹം നോക്കുന്നുണ്ടാവുമല്ലോ. വളരെ നന്ദി ശ്രീ ജേക്കബ് തോമസ്. പോയിന്റ് ബ്ലാങ്ക്. താങ്ക് യു. താങ്ക് യു.